സാറന്ത് ഇത്ര നേരത്തെ ഇങ്ങ് വന്നത്? എനിക്ക് 7 ദിവസം 14 ദിവസം ഒന്നും ക്വാറന്റൈൻ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 48 മണിക്കൂർ ഞമ്മളിങ്ങി പോരുന്നു. ഏത് നമ്മുടെ അല്ലേ പവറും നിയമവും അല്ല. സാർ വേറെ ഒന്നല്ല, ഇവിടെ ഇതുവരെ കോവിഡ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ കൂടെ വന്ന കുറച്ചു പേര് കോവിഡ് ഉണ്ട്, എന്ത് ചെയ്യും? എന്നാ അവരെ അടുത്തും പറ 48 മണിക്കൂർ ഇരിക്കാൻ. ആ ശരി സാർ. പിന്നെ ആ ബീച്ചിന്റെ സൈഡിലുള്ള ഷെഡെല്ലാം അങ്ങ് പൊളിച്ചു കളഞ്ഞേ. ആര് ചോദിച്ചാലും ഡെവലപ്മെന്റ്. സാർ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ഇവരുടെ ഉള്ളവർക്ക് പശു ആടൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെ വിറ്റ് പോകുന്നില്ല. പശുവിനെ ആടിനെയും പാലരുന്ന എല്ലാത്തിനും പിടിച്ച് ലേലത്തിയിട്ട് എതിർക്കുന്നവരൊക്കെ എല്ലാം അറസ്റ്റ് ചെയ്തോ? ഓക്കെ സാർ, ഓക്കെ. ലക്ഷദ്വീപ്, നമ്മുടെ ഈ പുതിയ നിയമങ്ങൾ കാരണം ജനങ്ങളെല്ലാം പ്രതിഷേധിക്കുവോ സാർ? പിന്നെ എന്തിനാണ് അവിടെ ജയിലും പോലീസും ഒക്കെ? എല്ലാരും അറസ്റ്റ് ചെയ്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് പറഞ്ഞ് ജയിലിൽ ഇട്ടാലേ? നമ്മുടെ അടുത്ത കളി. സാറേ പ്രതിഷേധിക്കുന്നവരെല്ലാം നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ നമുക്കെതിരാ, എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഞാൻ മേളിലോട്ട് വിളിച്ചിട്ടുണ്ട്, മിക്കവാറും ഒരു നിയമം വരും. ഇന്ത്യൻ ഐടി പ്രകാരം നിയമങ്ങൾ അനുസരിക്കാനുള്ള കാലാവധി ഇന്ത്യൻ സോഷ്യൽ മീഡിയയ്ക്ക് നാളെ തീരുകയാണ്. അതനുസരിക്കാത്ത പക്ഷം എല്ലാ സോഷ്യൽ മീഡിയസും ഇന്ത്യയിൽ നിന്നും ബാൻ ആവുന്നതാണ്.